my brothers and sisters, in the precious name of the Lord of Israel. പാദമുദ്രകൾ എന്ന ഉപകഥ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ ചരിത്രവുമായി ബന്ധിപ്പിക്കുന്നതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതിലുപരിയായി എൻ്റെ ആത്മാവിൻ്റെ പരിവർത്തനത്തിന് ഈ പുണ്യഭൂമി സ്വാധീനിക്കുന്നു എന്ന ചിന്തയും യഹോവ അവർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്ന പ്രോമിസിംഗ് ലാൻഡ്, മുൻപ് അവിടെ താമസിച്ചിരുന്ന ഫിലിസ്തീനിൽ നിന്നും ഗ്രീക്കുകാർ നൽകിയ നാമമാണ് പാലസ്തീൻ. 1990 ഒരു സായം സന്ധി സൈപ്രസിലെ പ്രമുഖ തുറമുഖമായ ലിമാസോളിൽ നിന്നും മറീസ ഷിപ്പിൽ കയറി ഞാൻ യാത്ര തിരിച്ചു. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന മനഗരസഭയുടെ അംബാസഡർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസിനു വേണ്ടി ഈജിപ്തിലെ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത പോപ്പ് ഷെനിയുട ഈ പിതാക്കന്മാരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രഭാതമായപ്പോൾ തന്നെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്ത് എത്തിച്ചേർന്നു. ഒരു കാലത്ത് ഇസ്രയേലുമായി വ്യാപാര ബന്ധമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പലുകൾ ഈ ഹൈഫ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ തുറമുഖമായ ഹൈഫ പട്ടണം കർമേൽ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറേ കൊടുമുടിയുടെ കുത്തനെയുള്ള ഇറക്കത്തിൽ പണിതതാണ്. BC 14 മുതൽ, അതായത് താമ്രയുഗത്തിൻ്റെ അവസാനഘട്ടം മുതൽ, ഈ പട്ടണം പ്രമുഖ പട്ടണമായി തന്നെ അറിയപ്പെടുന്നു. പുരാതനമായി വസിച്ചവരിൽ നിന്നും കിട്ടിയ പുരാതന നാമമായ കനാൻ നാട്, പലസ്തീൻ നാട് എന്നത് അവിടെ താമസിച്ചിരുന്ന ഫിലിസ്തീനിൽ നിന്നും ഗ്രീക്കുകാർ നൽകി. ദൈവത്തിൻ്റെ സ്വന്തം ജനം വസിച്ച സ്ഥലം ഇസ്രയേൽ നമുക്ക് പരിചിതമാണ്. ദൈവം അവർക്ക് കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത നാട്, ദ പ്രോമിസിംഗ് ലാൻഡ്, ആ നാടിൻ്റെ സമ്പൽ സമൃദ്ധിയെ വിളിച്ചറിയിക്കുന്ന പാലും തേനും ഒഴുകുന്ന നാട്, ആലങ്കാരികമായ ഭാഷ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങൾക്ക് മധ്യേ 15,000 ചതുരശ്ര കിലോമീറ്റർ നീളം, ഏറ്റവും വലിയ വീതി 150 കിലോമീറ്റർ. കിഴക്ക് സറിയ ജോർഡൻ, പടിഞ്ഞാറ് മധ്യധരണി അഴി മെഡിറ്ററേനിയൻ കടൽ, വടക്ക് ലെബനോൻ, തെക്ക് പടിഞ്ഞാറ് ഈജിപ്റ്റും അതിർത്തി കുറിക്കുന്നു. അത് ഒരു അനുഭവമായിരുന്നു, വാക്കുകൾക്കും ഭാഷയ്ക്കും അതീതമായ ഒരു അനുഭവം. മൂന്ന് മതങ്ങളും ഒരുപോലെ നൽകുന്ന ഏകദൈവവിശ്വാസവും ഈ നാടിൻ്റെ വിലപ്പെട്ട സംഭാവനയാണ്. പർവ്വതങ്ങളും താഴ്വരകളും, കർമേൽ, മലനാട്, ഗർഷോ, കിൽബോവ, ഹെമോൻ, നെബോ തുടങ്ങിയ പർവ്വതങ്ങളും, എൻഗദീം, യഹൂദ്യ, ഗലീലിയ തുടങ്ങിയ മരുഭൂമികളും, യാമോഖ്, യാബു, അർണോൻ, ജോർദാൻ എന്നീ നദികളും, മഹാസമുദ്രം എന്നറിയപ്പെടുന്ന മെഡിറ്ററേനിയൻ ഗലീലാക്കടൽ, ചാവകടൽ എന്നറിയപ്പെടുന്ന വലിയ തടാകങ്ങളും, ഈ തടാകങ്ങളെ യോജിപ്പിച്ചൊഴുകുന്ന ജോർദാൻ നദിയും എല്ലാം ഈ നാടിൻ്റെ പ്രത്യേകതയാണ്. പഠിതാക്കൾക്ക് സൗകര്യപ്രദമായി ഇസ്രയേലിനെ യഹൂദ്യ, ശമറിയ, ഗലീലിയ, പെറുവിയ, ജെറുസലേം എന്നായി വിഭജിക്കാം. ദാവീദ് രാജാവിൻ്റെ കൊച്ചുമകൻ കനാൻ നാടിൻ്റെ ഭരണാധിപനായിരുന്നപ്പോൾ വടക്കേ ഭാഗം കിങ്ഡം ഓഫ് ഇസ്രയേൽ എന്നും കിങ്ഡം ഓഫ് ജുഡയ എന്ന് തെക്കു ഭാഗത്തിനും പേര് നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ നാട് ഏത് വിധേനയുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് പ്രവാചകനായ മോശയ്ക്ക് കാലേബും യോശുവയും നൽകിയ വൃത്താന്തമാണ്. സംഖ്യാപുസ്തകം 11 അധ്യായത്തിൽ നാം ഇത്
വായിച്ചറിയുന്നു. എങ്കിലും എൻ്റെ പഠനം ആരംഭിക്കുന്നത് ജോർഡനിലെ മധാബ എന്ന സ്ഥലത്തുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നും ആകുന്നു. ദേവാലയത്തിൻ്റെ തറയിൽ കാണുന്ന ഭൂപടമാണ് എൻ്റെയും ചരിത്ര വിദ്യാർത്ഥികളുടെയും പഠനത്തിൻ്റെ അടിസ്ഥാനം. Sixth century AD, an artist created a mosaic map marking sites of the Holy Land. This map, which is in Madaba in Jordan, shows the area of the Holy Land, Jordan, Lebanon, Syria, and Sinai deserts and Nile Delta in Egypt. The Near East becomes an enlarged Holy Land, reaching its figurative peak in the depiction of Jerusalem, which is given clear theological significance as the center of the world. The Near East without borders becomes the symbol of a new reality of peace. Jerusalem ദേവാലയത്തിൻ്റെ നിർമ്മിതിയിൽ ശലോമോൻ രാജാവിൻ്റെ കാലത്ത് സോറിൽ നിന്നും കൊണ്ടുവന്ന ദേവദാരും സരളമരവും ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനമരവും ഓഫറിൽ നിന്ന് വന്ന 426 പൊന്നും വീണകളും കിന്നരങ്ങളും ഉണ്ടാക്കുവാൻ ലെബനോനിൽ നിന്ന് വന്ന കാരകിലും ഫീരാമിൻ്റെ കപ്പലിലെ പൊന്ന് വെള്ളി ആനക്കൊമ്പ് ഒക്കെയും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർത്തുവരികയാണ്. ഈ രാജ്യം 4 പ്രവിശ്യകളായി ഭാഗിച്ചിരുന്നു. യഹൂദ്യ, ശമറിയ, ഗലീലിയ, പെറുവിയ. നസറിയത്തിലേക്ക് ഉള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി ഹൈഫ തുറമുഖത്തെക്കുറിച്ചും ഹൈഫ പട്ടണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ചില ചിന്തകൾ കൂടി. ചരിത്രാതീത കാലത്തെ പല കഥകളും വിവരിക്കുന്ന ഹൈഫ, ടെല്ലവീഫ് ഏറ്റവും വലിയ പട്ടണം ആണ്. ടെലവീഫ് ഇസ് എ വൈബ്രൻറ്റ് സിറ്റി ദറ്റ് നെവർ സ്ലീപ്സ് ആൻഡ് നൗ ഇറ്റ് ഇസ് നോൺ ആസ് ദി ഹിൽ ഓഫ് സ്പ്രിംഗ്. ലോകപ്രസിദ്ധമായ ഇസ്രയേൽ ഫിൽ ഹാർമോണിയ മായാലോകം കാഴ്ചവെക്കുന്ന ആൻ ഓഡിറ്റോറിയം, ഭൂഗർഭത്തിൽ കണ്ടെടുത്ത ഫെലിക്സിയൻ പട്ടണം, ചരിത്ര വിദ്യാർത്ഥികൾ ഹൈഫ തുറമുഖത്തു നിന്നും യാത്ര ആരംഭിക്കുന്നത് നസ്രിയത്തിലേക്കാണ്.